ഡ്രൈവിംഗ് ചെയ്തു തുടങ്ങുന്ന എല്ലാവരും അവരുടെ ആദ്യ കാലങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കയറ്റത്ത് ഒരു വാഹനം നിന്ന് പോയി എങ്ങനെ മുന്നോട്ട് എടുക്കും എന്നുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉൾപ്പെടുന്ന തന്നെ ഈ കയറ്റത്ത് വാഹനം നിന്നിട്ട് എടുക്കുന്ന ടെസ്റ്റിൽ മെയിലൈനൻസ് ടെസ്റ്റിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അത് ഡ്രൈവിംഗ് പഠനത്തോടൊപ്പം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ വാഹനം ഏതെങ്കിലും ഒരു കയറ്റത്ത് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മുന്നോട്ടെടുക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മളുടെ വാഹനം ഒരു കയറ്റത്ത് നിന്നാൽ എങ്ങനെ മുന്നോട്ടെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മളുടെ ഡ്രൈവിംഗ് ടിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ആണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. നിങ്ങൾ ഒരു ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കയറ്റത്ത് വാഹനം നിർത്തിയാൽ എങ്ങനെ എടുക്കണം എന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായകരമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾക്കറിയാം ഈ പ്രശ്നം നമ്മൾക്കുണ്ടാകുന്ന ഒരു മാനുവൽ ഗിയർ വാഹനങ്ങളിൽ മാത്രമാണ്. മാനുവൽ ഗിയർ വാഹനം നമ്മൾ എപ്പോഴും മൂവ് ചെയ്യുന്നത് ഒരു ഹാഫ് ക്ലച്ചിലാണ്. നമ്മൾ ഫസ്റ്റ് ലോഡ് ചെയ്തിട്ടാണ് വാഹനം മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ഒരു നിരപ്പായ സ്ഥലമാണെങ്കിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് വരുമ്പോൾ ഒരു പൊസിഷനിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ എൻജിൻ അതിലേക്ക് ലോഡാകുന്നു അല്ലെങ്കിൽ എൻജിനിലെ ലോഡ് വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ സമയത്താണ് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കുറച്ച് ആക്സിലേറ്റർ പ്രസ് ചെയ്ത് അതിനോടൊപ്പം ക്ലച്ച് കുറച്ചുകൂടെ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ വാഹനം മൂവ് ചെയ്യുന്നത്. എന്നാലൊരു കയറ്റത്ത് നമ്മൾ വാഹനം നിന്നുപോയാൽ ഇതുപോലെ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്ററിലേക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്തിന് വാഹനം പുറകിലേക്ക് നിറങ്ങി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കയറ്റത്തൊക്കെ ആൾക്കാരെ നിർത്തിയിട്ട് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ വാഹനം പുറകിലേക്ക് വരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു ചില രാജ്യങ്ങളിൽ ഡ്രൈവിംഗ് പഠനത്തോടൊപ്പം തന്നെ ഈ കയറ്റത്ത് വാഹനം നിർത്തിയിട്ട് വീണ്ടും എടുക്കുന്ന ടെസ്റ്റ് ഉണ്ടാകും. ലേണേഴ്സ് ടെസ്റ്റിനോടൊപ്പം തന്നെ ഉണ്ടാകും. അത്തരം രാജ്യങ്ങളിൽ അവർ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ലേണേഴ്സ് ടെസ്റ്റിന് സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇത് നമ്മൾ പറയുക സ്ലോപ്പ് ടെസ്റ്റ് എന്നാണ് പറയുക. സാധാരണ അവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു കയറ്റം ഉണ്ടാകും. കയറ്റത്തിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ട്രാഫിക് ലൈറ്റ് അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. റെഡും ഗ്രീനും ഉണ്ടാകും അതിൽ. അതിൽ നമ്മൾ കയറ്റത്ത് വണ്ടി ഓടിച്ച് വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റെഡ് ലൈറ്റ് ഓണാകും. ആ സമയത്ത് നമ്മൾ വണ്ടി അവിടെ നിർത്തണം. കുറച്ച് കഴിയുമ്പോൾ ഗ്രീൻ ലൈറ്റ് ഓണാകും. ആ സമയത്ത് നമ്മൾ വാഹനം മുമ്പേക്ക് എടുക്കണം, വാഹനം പുറകിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇങ്ങനെയാണ് അവിടെ ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്നത്. ഇങ്ങനെ നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിച്ച് വരുമ്പോൾ റെഡ് ലൈറ്റ് വരുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ വാഹനം ബ്രേക്ക് ചവിട്ട് നിർത്തും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് വലിക്കും. സോ നമ്മളുടെ വാഹനം അപ്പോൾ നിൽക്കുന്നത് ഹാൻഡ് ബ്രേക്കിൽ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും നമ്മുടെ വാഹനം പുറകിലേക്ക് നീങ്ങില്ല. സോ നമ്മൾക്ക് അവിടെ ക്ലച്ച് ലോഡ് ചെയ്യുവാനും പതുക്കെ ആക്സിലേറ്റർ കൊടുക്കാനുള്ള സാവകാശം ഉണ്ട്. ഇതേ രീതി നമുക്ക് നമ്മൾ കയറ്റത്ത് വാഹനം നിന്ന് പോയാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വാഹനം എവിടെയെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഹാൻഡ് ബ്രേക്കിൽ വാഹനം നിർത്താൻ ശ്രമിക്കുക. നമ്മുടെ ഹാൻഡ് ബ്രേക്കിന് നല്ല പവർ ഉണ്ടെങ്കിലും നമുക്ക് ബ്രേക്കിൽ നിന്ന് ഈസിയായിട്ട് കാലെടുക്കാവുന്നതാണ്. സോ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് നമ്മൾ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് തുടങ്ങുക. ക്ലച്ച് റിലീസ് ചെയ്ത് ഏകദേശം അതിൻ്റെ ക്ലച്ചിൻ്റെ പകുതിയോളം എത്തുമ്പോൾ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഒരു ജെർക്കിംഗ് ഫീലിംഗ് ഉണ്ടാവുക, നമുക്ക് എൻജിൻ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മനസ്സിലാവുകയും ചെയ്യുമ്പോൾ നമ്മൾ പതിയെ ആക്സിലേറ്ററിൽ കാൽ വെക്കുക. ആക്സിലേറ്റർ ജസ്റ്റ് കാല് വെക്കും, കുറച്ച് പ്രസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാവും വാഹനം മുമ്പോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് പതിയെ കുറച്ച് റിലീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലച്ചും കുറച്ച് റിലീസ് ചെയ്യുക, ആക്സിലേറ്റർ കുറച്ച് പ്രസ് ചെയ്യുക. ഇത് നമുക്ക് ആ സമയത്ത് ഒരു കംഫർട്ട് തോന്നുകയാണ്, വാഹനം മുമ്പോട്ട് തന്നെയാണ് പോവുക എന്ന് ഒരു കംഫർട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ലച്ചും നമ്മൾ സാധാരണ വണ്ടി മൂവ് ചെയ്യുന്നത് തന്നെ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഫുള്ളായിട്ട് കോൺഫിഡൻസ് ആകുന്നതിന് വരെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും അവസ്ഥയിൽ നമുക്ക് തോന്നുകയാണ് വാഹനം മുമ്പോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ വാഹനം റേസ് ആകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് നമുക്ക് വാഹനം അവിടെ തന്നെ നിർത്താവുന്നതാണ്. അതുപോലെ നമ്മുടെ പുറകിൽ വരുന്ന മറ്റുള്ള ഡ്രൈവേഴ്സിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ സൂക്ഷിക്കാനും നമ്മൾക്ക് കഴിയും. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണെങ്കിലും നമ്മൾ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എവിടെയെങ്കിലും വാഹനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇതുപോലെ സ്ലോപ്പ് അവൈലബിൾ ആണെങ്കിൽ അവിടെ പലതവണ നമ്മളിത് ചെയ്ത് ശീലിക്കുന്നത് നമ്മളുടെ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്ത് യൂസ് ചെയ്യാൻ നമ്മൾക്ക് വളരെ സഹായകമായിരിക്കും. ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് വലിച്ച് വാഹനം നിർത്തി അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കയറ്റത്ത് ഓടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്കതിൻ്റെ യൂസുമായിട്ട് നമ്മൾ യോജിക്കുകയും പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ തന്നെ ക്ലച്ചിൽ ലോഡ് ചെയ്ത് വാഹനം നിർത്താൻ നമ്മൾ ശീലിക്കുകയും ചെയ്യും.
അത് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മളെ പതിയെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആകും. അങ്ങനെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു വാഹനം എവിടെയെങ്കിലും പെട്ടെന്ന് നിന്നാൽ അത് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൽ തന്നെ നമുക്ക് നിർത്തുവാൻ നമുക്ക് തുടർന്ന് വണ്ടി എടുക്കേണ്ട സമയത്ത് നമുക്ക് ആക്സിലേറ്റർ പ്രസ് ചെയ്ത് നമുക്ക് വാഹനം മുമ്പോട്ട് നീക്കുവാനും കഴിയും. ഒരിക്കലും ബ്രേക്ക് ചവിട്ടി നിർത്തിയിട്ട് പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്ത് പോകാൻ പാടില്ല. ബ്രേക്ക് ചവിട്ടി നിർത്തേണ്ട ഒരു അവസ്ഥ വന്ന് അവിടെ ഹാൻഡ് ബ്രേക്ക് വലിക്കുവാൻ നമ്മൾ മറക്കരുത്. ഒരു നല്ല ട്രാഫിക്കുള്ള ഒരു സ്ലോപ്പിലും ഇതേ രീതി തന്നെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നിന്ന് പോയി എന്ന് വാഹനം നിന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് വലിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ക്ലച്ചിൽ തന്നെ വാഹനം കയറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക. ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ക്ലച്ച് ഡിസ്ക് പെട്ടെന്ന് ബേൺ ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. ഡ്രൈവിംഗ് പഠിച്ച് തുടങ്ങിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അധികം വാഹനം ഓടിച്ച് കഴിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർക്ക് ഒരു കയറ്റം കയറുമ്പോൾ പെട്ടെന്ന് വാഹനം നിന്നാൽ എങ്ങനെ മുന്നോട്ട് എടുക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയും ഇത്തരം ഡ്രൈവിംഗ് ടിപ്സുമായി നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവർക്കും ബൈ ബൈ.